ശ്രീ കെ ജി കമലേഷ്, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന അവരുടെ ഫേസ്ബുക്ക് വോളുകളിൽ പങ്കുവെക്കുന്നുണ്ട്. ഇന്നലെ വരെ അൻവർ തുടങ്ങിവെച്ച, ഇന്നലെ വരെ അല്ല, കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് വരെ അൻവർ തുടങ്ങിവെച്ച പല യുദ്ധങ്ങൾ, മാധ്യമങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്കെതിരെയൊക്കെയുള്ള യുദ്ധങ്ങൾ കണ്ട്, ആസ്വദിച്ച്, രസിച്ച്, പിന്തുണ കൊടുത്തിരുന്ന ആളുകളാണ് ഇപ്പോൾ ഇത് പങ്കുവെക്കുന്നത്. അവർക്ക് പക്ഷേ അത് എളുപ്പമാണ്, അതിനുള്ള മെയ്വഴക്കമുണ്ട്. പക്ഷേ അൻവറിൻ്റെ പിന്നാലെ അവർ സ്വയം കടന്നൽ കൂട്ടമെന്നും മറ്റുള്ളവർ ഇയൽ കൂട്ടമെന്നും വിശേഷിപ്പിച്ചിരുന്ന ഒരുപാട് അനുഭാവികളുണ്ട്, ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്ന ആളുകളുണ്ട്. അവർക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ്. അഭിജിത്ത്, അവർക്കുള്ളൊരു മെസ്സേജായിട്ട് നമുക്കിപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറിൻ്റെ ഈ പ്രസ്താവനയെ നോക്കിക്കാണാം. അതായത്, അൻവർ ഒറ്റയ്ക്കായിരുന്നുള്ള ഈ പോരാട്ടത്തിൽ, ഈ മൂന്നാഴ്ച നീണ്ടുവന്ന പോരാട്ടത്തിനുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പല വേളയിൽ പല മന്ത്രിമാരൊക്കെ തന്നെ ഉപ്പു തിന്നവരൊക്കെ തന്നെ വെള്ളം കുടിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു മൂവ്മെൻറ്റായി തന്നെ ഇത് വളരുന്നു എന്ന് തോന്നിപ്പിച്ചിരുന്നു. അതൊക്കെ അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. അതിനുശേഷം പിന്നീട് കാത്തു നിൽക്കാതെ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒരു വാർത്താക്കുറിപ്പ്, ഒരു അസാധാരണമായി, ഷാജാൻ ഇപ്പോൾ സൂചിപ്പിച്ച ഒരു അസാധാരണമായ വാർത്താക്കുറിപ്പ്, നിങ്ങൾ ഇനിയെങ്കിലും ഉപദ്രവിക്കരുതേ പ്ലീസ് എന്ന് പറയുന്ന പോലെ ഈ പാർട്ടി ഒരു സ്വതന്ത്ര ഇടത് എം എൽ എയോട് അഭ്യർത്ഥിക്കുന്നു. പക്ഷേ അതൊരു ഒഫീഷ്യലായുള്ള ഒരു പാർട്ടിയുടെ നിലപാടായി വരുന്ന സമയത്ത് മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും ആ ഒരു സ്റ്റാൻഡ് എടുത്തോടുകൂടി, പിന്നീട് എല്ലാവരും ഇപ്പോൾ ആവേശത്തോടുകൂടി അൻവറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിപ്പിടുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോഴും അൻവർ ഇനി എന്ത് ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ ഈ അസാധാരണമായ ഈ രീതിയിലൊരു അഭ്യർത്ഥനയ്ക്ക് സി പി എമ്മിനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഒരു എം എൽ എ പോയാലും പോയിക്കോട്ടെ എന്നുള്ള നിലപാടൊക്കെ പാർട്ടിക്ക് വേണമെങ്കിൽ എടുക്കാം. പല കാലങ്ങളിൽ എത്ര കൊലകൊമ്പനായാലും അതിശക്തമായ അച്ചടക്കത്തിൻ്റെ വാളോങ്ങിയ ചരിത്രമുള്ള പാർട്ടിയാണ് കേരളത്തിലുള്ളത്. അൻവറിനെ പോലുള്ളവരോ ആളോട് ഇങ്ങനെ നിരന്തരം വെല്ലുവിളിച്ചിട്ടും ഇന്നലെ മുഖ്യമന്ത്രി അതിശക്തമായി തള്ളിപ്പറഞ്ഞിട്ടും അതിന് പിന്നാലെ വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുന്നു, മുഖ്യമന്ത്രിയെ പൊട്ടക്കിണറ്റിൽ ചാടിക്കാൻ ശ്രമം നടത്തും എന്നുവരെ പറഞ്ഞിട്ടും അഭ്യർത്ഥന എന്ന് വരുമ്പോൾ അൻവറിനെ ഈ ഘട്ടത്തിലും പാർട്ടി പേടിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നുള്ള ആ പോയിന്റിൽ ഊന്നിക്കൊണ്ടായിരിക്കും ഇനിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ. എന്തായാലും ഇത് വലിയ രീതിയിൽ പ്രതിപക്ഷം ഇപ്പോൾ കമലേഷ് ഒന്നുകൂടിയുണ്ട്, ഇനി മുഖ്യമന്ത്രിയുടെ മിണ്ടരുത് എന്ന് പരോക്ഷമായി പറഞ്ഞത് അൻവർ അംഗീകരിച്ചില്ല. ഇന്നലെ വീണ്ടും തൊട്ടു പിന്നാലെ തന്നെ വാർത്താ സമ്മേളനം നടത്തി. ഇതിപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിനോട് അൻവർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് വല്ല നിശ്ചയവുമുണ്ടോ? എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ? അതാണ് ഞാനിപ്പോൾ പ്രശാന്ത് നിലമ്പൂരിനോട് ചോദിച്ചിരുന്നു. ഏതെങ്കിലും രീതിയിൽ അൻവർ വീണ്ടും മാധ്യമങ്ങളെ കാണും, ഒരു സമയമൊക്കെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അൻവറിൻ്റെ രീതി, ഞാൻ അഞ്ചു മണിക്ക് കാണാം, ഇവിടെ കാണാം എന്നൊക്കെയുള്ള രീതിയിൽ. ഇതുവരെ ഔദ്യോഗികമായ അറിയിപ്പ് വന്നിട്ടില്ല. പക്ഷേ എന്തായാലും അൻവർ അടങ്ങി നിൽക്കാനുള്ള സാധ്യത കുറവാണ്. അൻവറിന് ഇപ്പോഴും ഷാജാൻ സൂചിപ്പിച്ച പോലെ ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ അൻവർ പറയുന്നതല്ലേ ശരി എന്ന് പറഞ്ഞുകൊണ്ട്, സഖാവ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല ഇന്നലെയും അൻവർ ഉയർത്തിപ്പിടിച്ചത് രക്തസാക്ഷി കുടുംബങ്ങളിൽ നിന്നൊക്കെ വരുന്ന പലതരത്തിലുള്ള മെസ്സേജുകൾ തൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ അൻവറിന് പിന്നിൽ മറ്റു പലരുമുണ്ട്. അവരോടൊക്കെ തന്നെ അടങ്ങാൻ കൂടിയുള്ള നിർദ്ദേശം വരുമ്പോഴും അവരൊക്കെ അങ്ങനെ സ്വിച്ചിട്ട പോലെ പിന്നോട്ട് പോകുമോ ഈ അഭ്യർത്ഥന മാനിച്ച് എന്നുള്ളതാണ് അറിയാനുള്ളത്. അതിനുള്ളൊരു സാധ്യത ഒട്ടും തന്നെ ഇല്ല. അൻവർ ഇന്ന് തന്നെ പ്രതികരിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യം കൂടി ഉണ്ട്, ഈ ഒരു വാർത്താക്കുറിപ്പിൽ ഈ പാർട്ടി പരിഗണിക്കേണ്ട വിഷയങ്ങൾ പരിഗണിക്കുമെന്ന് പറയുമ്പോൾ അത് ശശിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ തന്നെയായിരിക്കും. അതായത്, സുജിദാസിനും അജിത് കുമാറിനുമെതിരായ പരാതികൾ പാർട്ടി പരിശോധിക്കേണ്ട ആവശ്യമില്ല, അത് അന്വേഷണം നടക്കട്ടെ എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അന്വേഷണം ഇല്ലെങ്കിൽ കൂടി, ആർ എസിന്റെ കാര്യത്തിൽ അന്വേഷണം ഇല്ലെങ്കിൽ കൂടി, പാർട്ടി പരിശോധിക്കേണ്ടത് പി ശശിയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ അത് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു ഒരു തരത്തിലുള്ള പരിശോധനയും വേണ്ട, ആവശ്യമില്ല, തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു സ്റ്റാൻഡ് സെക്രട്ടേറിയറ്റിന്റെ ഈ വാർത്താക്കുറിപ്പിൽ വരികൾക്കിടയിൽ വായിച്ചെടുക്കുന്ന രീതിയിലേക്ക് കൂടി ഉണ്ട് എന്നുള്ളതും പ്രധാനം. ശരി കമലേഷ്, ഇനിയിപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ ശ്രദ്ധേയമാണ്. ശരിക്കൊപ്പം അൻവറിനൊപ്പം സഹൽ പറയുന്നു, സി പി ഐ എം റഫീഖ് പറയുന്നത് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗമാണ് മുഖ്യമന്ത്രി, അദ്ദേഹത്തോടു കൂടി ഒന്ന് പറയൂ, അദ്ദേഹത്തിന് ശേഷവും ഇവിടെ പാർട്ടി വേണമെന്ന്. ആ നിലയിലാണ് ഈ പാർട്ടി അംഗങ്ങളും പാർട്ടി നേതാക്കളും പെട്ടെന്ന് മാറുന്നതുപോലെ ഒരുപക്ഷേ ഈ ആളുകൾക്ക് മാറാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നതിൻ്റെ സൂചനയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൻവർ ആരോപണം തുടർന്നാൽ താനും തുടരുമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നു. താൻ പുതിയ വെളിപ്പെടുത്തലാണ് നടത്തുന്നതെന്നും കേസെടുത്ത് ജയിലിലിട്ടാലും ഒരു ചുക്കുമില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിക്കുള്ള അൻവറിൻ്റെ ഇന്നലത്തെ മറുപടി.